أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين أما بعد പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം നാസിലത്തിൻ്റെ കുനൂത്ത് എന്ത്, എങ്ങനെ. പലർക്കും ഈ വിഷയത്തിൽ സംശയം ഉള്ളവർ ഉണ്ട്. വളരെ ഹ്രസ്വമായ നിലയിൽ ഈ നാസിലത്തിൻ്റെ കുനൂത്ത് ഓതേണ്ട ആവശ്യകതയെക്കുറിച്ച് നിങ്ങളോട് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മുസ്ലിംകളിൽ വ്യാപകമായി മാറാവ്യാധി രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, വലിയ ബുദ്ധിമുട്ടുകൾ, ശത്രുക്കളുടെ പീഡനങ്ങൾ എന്നിവ ഉണ്ടാകുമ്പോൾ ശക്തിയായ സുന്നത്താണ് ഈ നാസിലത്തിൻ്റെ കുനൂത്ത് എന്ന് പറയുന്നത്. ബിഅറുബിന് മഅൂന എന്ന സ്ഥലത്ത് വെച്ച് ചതിയിലൂടെ കൊല്ലപ്പെട്ട സ്വഹാബികളുടെ കൊലയാളികൾക്കെതിരെ നാസിലത്തിൻ്റെ കുനൂത്ത് ഏകദേശം ഒരു മാസക്കാലത്തോളം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയിരുന്നു എന്ന് ബുഖാരിയിലും മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴും ജമാഅത്തായി നിസ്കരിക്കുമ്പോഴും എല്ലാ ഫർദ് നിസ്കാരങ്ങളിലും അതുപോലെ തന്നെ അവസാനത്തെ റക്അത്തിലെ ഇഹ്തിദാദിലും ഇത് ചൊല്ലേണ്ടതാണ്. ഇഹ്തിദാദിലാണ് ഈ നാസിലത്തിൻ്റെ കുനൂത്ത് ചൊല്ലേണ്ടത് എന്ന് സാരം. അതുപോലെ സുബഹി നിസ്കാരത്തിലും മഗ്‌രിബിലും ഇഷായിലും എന്ന പോലെ ളുഹറിലും അസറിലും ഉറക്ക തന്നെയാണ് ഇമാമിനെ സംബന്ധിച്ചിടത്തോളം നാസിലത്തിൻ്റെ കുനൂത്ത് ഓതേണ്ടത്. തനിച്ച് നിസ്കരിക്കുന്നവനും ഉറക്കെ ഓതുന്നത് തന്നെയാണ് മഹത്വം എന്നും ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നാസിലത്തിൻ്റെ കുനൂത്ത് മറന്നുപോയാൽ സഹുവിൻ്റെ സുജൂദ് ചെയ്യേണ്ടതില്ല. കാരണം ഇത് നാസിലത്തിൻ്റെ കുനൂത്ത് എന്ന് പറയുന്നത് അബഅദ് സുന്നത്തുകളിൽപ്പെട്ടത് അല്ലാത്തത് കൊണ്ടാണ്. മുസ്ലിമീങ്ങളെ പൊതുവായി ബാധിക്കുന്ന കാര്യങ്ങൾക്കല്ലാതെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഇമാം നാസിലത്തിൻ്റെ കുനൂത്ത് നിർവഹിക്കേണ്ടതില്ല. എന്നാൽ ഒരു പണ്ഡിതനെ തടവിലാക്കുക പോലെയുള്ള കാര്യങ്ങൾ, അത് ഒരു വ്യക്തിപരമായ കാര്യം അല്ല, അത് സമൂഹത്തെ മുഴുവനും വേദനയിൽ ആഴ്ത്തുന്ന വിഷയമാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. പ്രതിസന്ധി ഉണ്ടായത് മുതൽ അത് നീങ്ങുന്നതുവരെ നാസിലത്തിൻ്റെ കുനൂത്ത് നിർവഹിക്കാം എന്നും ഫുഖഹാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. നാസിലത്തിൻ്റെ കുനൂത്തിൽ ചൊല്ലാൻ പ്രത്യേകമായ പ്രാർത്ഥനകൾ ഒന്നും ഇല്ല. എന്നാൽ ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും മുസ്ലിമീങ്ങൾ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അനുചിതമായ പ്രാർത്ഥനയാണ് ആ സമയത്ത് പ്രാർത്ഥിക്കേണ്ടത്. സാധാരണ ചൊല്ലാറുള്ള സുബഹിയുടെ കുനൂത്ത് ഓതിയാലും നാസിലത്തിൻ്റെ കുനൂത്ത് ആകുന്നതാണ്. എങ്കിലും അതിനോടുകൂടെ നിലവിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ തൊട്ട് കാവലിരക്കുന്ന വാചകങ്ങൾ ചേർക്കൽ നല്ലതാണ് എന്ന് മഹാന്മാർ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇത് തുഹഫയിലും ശർവാനിയിലും ഫതുഹുൽ മുഈനിലും യാനത്തിലും പ്രത്യേകം പറയപ്പെട്ട, ചർച്ച ചെയ്യപ്പെട്ട വിഷയം ആണ് എന്ന് എല്ലാവരും ഓർക്കേണ്ടതാണ്. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ ചുവടെ ചേർത്തു ഈ സംസാരത്തിൽ നിന്ന് വിരമിക്കുകയാണ്. അല്ലാഹുമ്മ ദുഫ്അ അന്നൽ ഗലാഅ വൽ ബലാഅ വൽ വബാഅ വൽ ഫഹ്ഷാഅ വൽ മുങ്കർ വൽ ജദ്ബ് വൽ ഖഹ്ത വസ്സുയൂഫ് അൽ മുഖ്തലിഫ വസ്സദാഇദ വൽ മിഹന വൽ ഫിതൻ മാ ളഹറ മിൻഹാ വമാ ബതൻ മിൻ ബലദിനാ ഖാസ്സ വമിൻ ബുൽദാനി ജമീഉൽ മുസ്ലിമീൻ مع القرآن إنك على كل شيء قدير ഈ ദുആ നമ്മുടെ പള്ളികളിലെ മഹാന്മാരായ ഉസ്താദുമാരൊക്കെയും ഉപയോഗിക്കുന്ന ദുആകളിൽപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഇതുപോലുള്ള ദുആകൾ എല്ലാവരും പ്രത്യേകം ഓർമ്മയോടുകൂടി തന്നെ നിർവഹിക്കണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതുപോലെ തന്നെ അത് ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട നമ്മുടെ സാഹചര്യവുമായി ബന്ധപ്പെട്ട ഒരു ദുആ ആണ്. അല്ലാഹുമ്മ റഫഅൽ അംറാദൽ മഗ്ദനി മഗ്ദിയ അൻ നാസിലതി അൻ ബലദിനാ അല്ലാഹുമ്മ റഫഅൽ ഹമ അൽ മഗ്ദിയ ഫീ ബലദിനാ അല്ലെങ്കിൽ ഫീ ബിലാദിനാ എന്ന ദുആയും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ അല്ലാഹുമ്മ റഫഅൽ അംറാദൽ
മഅദിയത്തിൻ നാസിലത്ത് ഫീ ബിലാദിന യാ റബ്ബൽ ആലമീൻ എന്നും ചേർത്ത് പറയാവുന്നതാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇനിയും നാം ചർച്ച ചെയ്യാം. അല്ലാഹു തആല പറയുന്നതും കേൾക്കുന്നതും നാഫിആയ അറിവുകളിൽ പെടുത്തി ഉപകാരമുള്ള അറിവുകളും ചർച്ചകളുമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.